വചനപ്രഭാതത്തിൽ നാം കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 12:3 വാക്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവി. ഇന്നലെ നമ്മൾ ഓർത്തതുപോലെ ലോകം മുഴുവനുമുള്ള ഭക്തജനങ്ങളുടെ മനസ്സിൽ ക്രിസ്തുദേവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മകൾ അലയടിക്കുന്ന ആഴ്ചയാണിത്. യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് ക്രിസ്തുവിൻ്റെ പാദങ്ങളെ അനുഗമിക്കുന്ന വിശുദ്ധന്മാരും വിശ്വാസികളുമായവർക്ക് ഈ ആഴ്ച ഒരു പ്രത്യേകതയൊന്നും ഒരു പക്ഷേ തോന്നുന്നില്ലായിരിക്കും. എങ്കിലും ഭൂമിയിലേതോ ഒരാഴ്ചയിൽ ഏതോ ഒരു വെള്ളിയാഴ്ച യേശു കർത്താവ് ക്രൂശിക്കപ്പെടുകയും ഏതോ ഒരു വ്യാഴാഴ്ച പെസഹയായിട്ട് ഓർമ്മപ്പെടുകയും ഏതോ ഒരു ഞായറാഴ്ച കർത്താവ് ഉയർക്കുകയും ചെയ്തത് ചരിത്ര സംഭവമായതിനാൽ കുണ്ഠിതപ്പെടേണ്ടതില്ല. അതുകൊണ്ട് ലോകം മുഴുവനും യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്ന ഈ സമയത്ത് നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. ഇന്നത്തെ ധ്യാനത്തിൻ്റെ വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. അപ്പോൾ ക്ഷീണം മാറ്റുന്ന നോട്ടം എന്ന് ഇന്നത്തെ ചിന്താവിഷയത്തിന് നമ്മളൊരു പേര് കൊടുക്കുകയാണ്. നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് പറയുക, ക്ഷീണം മാറ്റുന്ന നോട്ടം. ഞാനൊരു സ്റ്റോറി വായിച്ചു, ഞാനതിൻ്റെ വീഡിയോയും കണ്ടു. അതിങ്ങനെയാണ്, ഒരു വീട്ടിലെ ഒരു മകൻ അത്ലറ്റ് അസാധാരണ ഓട്ടക്കാരനായിരുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം ഇതായിരുന്നു, ഈ കളികളായിരുന്നു, ഓട്ടവും ചാട്ടവുമായിരുന്നു. എന്നാൽ ഈ കളിക്കളത്തിലുണ്ടായ ഒരു അപകടത്തിൽ അവൻ പാരലൈസ്ഡ് ആയിപ്പോയി, അവൻ്റെ സ്പൈനൽ കോഡ് തകർന്നു, അവൻ വീൽ ചെയറിലാണ്. അത് കണ്ടപ്പോൾ അവൻ്റെ ചേട്ടൻ, പട്ടാളത്തിൽ പോകാനിരുന്ന ചേട്ടൻ, അത് നിർത്തിയിട്ട് ഈ കളിക്കളത്തിലേക്ക് ഇറങ്ങാനുള്ള പരിശീലനം നേടാൻ തുടങ്ങി. അങ്ങനെ ക്രമേണ അവനൊരു ഓട്ടക്കാരനായി. ഇവൻ്റെ ഓട്ടം നടക്കുന്ന എല്ലായിടത്തും ഗാലറിയിൽ ഇവൻ്റെ അനിയനെ വീൽ ചെയറെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഒരു അസാധാരണ അന്തർദേശീയ ഓട്ടമത്സരം വരുന്നു. അത് റിലേ റേസാണ്. ആ ഗ്രൂപ്പിൽപ്പെട്ട ചിലർക്ക് ഇവനെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇവൻ മറ്റു പല ഐറ്റത്തിലും ഫസ്റ്റാണ്. ഇതിലും കൂടെ വന്നാൽ അവൻ ഒരു പക്ഷേ വേൾഡ് ചാമ്പ്യനായിപ്പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അസൂയക്കാരായ കൂട്ടുകാരിൽ ചിലർ ഈ റിലേയിൽ ഉഴപ്പി. എന്ന് പറഞ്ഞാൽ ഒരാൾ ഓടിക്കൊണ്ടുവരുന്ന ആ ഒരു സാധനം കൈമാറുകയാണല്ലോ അടുത്ത ആളുടെയിലോട്ട്. ആ സമയമായപ്പോൾ ഇവൻ ഉഴപ്പി. പതുക്കെ വന്നപ്പോൾ കൂട്ടത്തിലുള്ളവരെല്ലാം കയറിപ്പോയി. നമ്മുടെ കഥാപാത്രത്തിൻ്റെ ഇതിലോട്ട് കൈമാറിയപ്പോഴേക്കും ഒരു സെക്കൻഡിൻ്റെ ഡിലേ വന്നു. ഇങ്ങനെയുള്ള മത്സരത്തിൽ അര സെക്കൻഡുമല്ല, കാൽ സെക്കൻഡാണ് വിജയം നിശ്ചയിക്കുന്നത്. ഒരു സെക്കൻഡെങ്കിലും നശിപ്പിച്ചു. അതോടുകൂടെ ഭയങ്കര ദേഷ്യവും നിരാശയും വന്നു നമ്മുടെ ഓട്ടക്കാരന്. അവൻ
അതിവേഗത്തിൽ ഓടാൻ തുടങ്ങി. പക്ഷേ ഒരു സെക്കൻഡ് പോയപ്പോഴേക്കും അഞ്ചോ ആറോ പേര് അപ്പുറത്തെ ലൈനിൽ കൂടെ അതിവേഗം പോയി കഴിഞ്ഞു. ഇവനാണ് ലാസ്റ്റ്. ഇവനിവൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നതിലുള്ള ഇടയിൽ അവൻ്റെ കാലിൻ്റെ മസിലിന് ഭയങ്കര വേദനയുണ്ടായിട്ട് അവൻ ഒരു കാലിൽ ഇങ്ങനെ ഞെക്കി മുടന്തിക്കൊണ്ടോടി. നിങ്ങൾക്കറിയാമോ, അര സെക്കൻഡ് പോയാൽ പോയി, അപ്പോഴേക്കും മറ്റവരങ്ങ് പോവുകയാണ്. പെട്ടെന്ന് ഗാലറിയിൽ നിന്നൊരു ശബ്ദം, ചേട്ടോ. ഈ വിളി കേട്ടത് നമ്മുടെ കഥാപാത്രത്തിൻ്റെ കാലുവേദന പോയി. വന്ന താമസം ഡിലേ ഒക്കെ അവൻ മറന്നിട്ട് ഒരു എക്സ്ട്രാ എനർജി സംഭരിച്ചിട്ട് കുതിരയെപ്പോലെ കുതിച്ചോടാൻ തുടങ്ങി. അപ്പോഴേക്കും ഫിനിഷിംഗ് പോയിന്റിനോട് അടുക്കും. അപ്പോഴേക്കും ഒരു വിളിയും കൂടെ ഗാലറിയിൽ നിന്ന് മുഴങ്ങി, ചേട്ടാ. ഓ, എനിക്ക് ആ സ്റ്റോറി വായിക്കുകയും ആ വീഡിയോ കാണുകയും ചെയ്യുമ്പോൾ എൻ്റെ കണ്ണു നിറയാറുണ്ട്. ആ അനുജൻ്റെ നിലവിളി, തളർന്ന കാലുകളും കൈകളുമായിട്ട് വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് അനുജൻ നിലവിളിക്കുന്ന നിലവിളി ഈ ചേട്ടനിൽ ഡബിൾ എനർജി കൊടുത്തു. അവൻ ഓടി കിരീടം കരസ്ഥമാക്കി. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാ. പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചോളി. മുഖത്ത് തുപ്പിയിട്ട്, ചമ്മട്ടി കൊണ്ട് അടിച്ചിട്ട്, മുൾക്കിരീടം തലയിൽ വെച്ചിട്ട്, ചോര ഒഴുകും വണ്ണം അടിച്ചിട്ടും ക്ഷീണിക്കാതെ നിരാശപ്പെടാതെ ക്രൂശിലേക്ക് പോയ യേശുവിനെ ധ്യാനിച്ചാൽ നിങ്ങളുടെ വിഷമം ക്ഷീണം മാറുമെന്ന്. ക്ഷീണം മാറ്റുന്ന നോട്ടം നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. മടുക്കരുത് പ്രിയരെ, മടുക്കരുത്, മടുക്കാതിരിപ്പാൻ. യേശുവിനെ നോക്കുക. പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞാല് എത്ര ഭീകരമായിരുന്നു ആ കഷ്ടത. ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീ. ഈ രാവിലെ ആ ധ്യാനം നിങ്ങൾക്കൊരു എക്സ്ട്രാ എനർജി തരുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.